കുറേ നാളുകൊണ്ടുള്ള ഒരു അസ്വസ്ഥത ഇന്നലെ
गायक संघ शुश्रूष अद बिजुच प्रसंगों
ഇപ്പൊ എന്റെ പ്രസംഗവും നാളെ ജിനുവച്ചന്റെ പ്രസംഗവും മറ്റന്നാൾ അഞ്ജന പച്ചമ്മയുടെ പ്രസംഗവും അക്കോമിയ സിനിമയുടെ കുർബാനി ഞാൻ ഞായറാഴ്ച രാത്രിന്റെ ഇച്ചിരി മഴയൊക്കെ നല്ല റാസയൊക്കെ കഴിഞ്ഞപ്പോ എന്തോ വാമോധം ഉണ്ടായിരുന്നു. ഞാൻ മൂന്നോട്ടെ പ്രസംഗം കൊണ്ട് കുർബാനികളെ കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ സഹോദരൻ Thank you.
പണമാണ് ഏറ്റവും ശ്രേഷ്ഠം. പണമില്ലെങ്കിൽ ഒന്നും ഇതിന്റെ വിലയില്ലെന്ന് ജീവിക്കുന്ന ആളുകളേറെ. എന്താ കർത്താവ് നിന്റെ കണ്ണിലേക്ക് നോക്കിയപ്പോ ഇതുവരെ സമ്പത്തിന്റെ ബാഹുല്യം, പണത്തിന്റെ പെരുപ്പം, വസ്തുവകകൾ, ധനസമൃദ്ധികളെ കുറിച്ച് ആലോചിച്ച് നടന്നവൻ കൈമുക്കായി മാറും. പിതാക്കന്മാർ എഴുതി ജീവിക്കാൻ രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചത്. ഒന്ന്, അവന്റെ മനസ്സ് മാറി. രണ്ട്, അവന്റെ മനോഭാവം മാറി. മനസ്സും മനോഭാവം മാറി. നമ്മൾ ഒഴിഞ്ഞു പോകുന്നവരാണ്. ശബ്ദം ലൈവ് വൈകുന്നത് ഒരു തന്നാൽ പോട്ടെ.
ഈ ഗ്രൂപ്പുകൾ വാട്സാപ്പ് ഗ്രൂപ്പും മറ്റേ ഗ്രൂപ്പും മറിച്ച ഗ്രൂപ്പുമാണ് ആത്മീയമായും കുടുംബപരമായും ഭൗതികമായും ഒരുവിധ നാശത്തിനൊക്കെ അധികം പറയുന്നില്ല. മൂന്നാമത് അവിടെ എഴുതി വെച്ചിരിക്കുക, അതിക്രമത്തിന് ജീവിത ശൈലിയുള്ള ഒരു കാലമായിരുന്നു. ഒന്ന് ധാർമ്മികമായി അധപ്പതിച്ച കാലം, രണ്ട് ഹൃദയ നിരൂപണ ദോഷമുള്ള കാലം, മൂന്ന് അതിക്രമത്തിന് ജീവിത ശൈലിയുള്ളൊരു കാലം. അവിടുത്തെ എല്ലാം വീരന്മാരായ പുരുഷന്മാരായും കീർത്തി കേട്ടവരായാലും അന്നത്തെ ആളുകൾ മുഴുവൻ അവരുടെ അതിക്രമമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരെണ്ണത്തിനെ കണ്ടുകൂടാ, നമ്മുടെ ക്രിസ്ത്യാനിയുടെ ഒരു പൊതുസ്വഭാവമാണ്, ഒരുത്തനെ കണ്ടുകൂടാ. ഈ ചാപ്പലിൽപ്പെട്ട ഒരാൾ ഒരു കട വെച്ചിട്ടൊന്നും വിചാരിച്ചു, അവിടെ കാണാൻ കല്ലുമലയിലെ പുതിയാവലും ആ കടയിൽ ഒരുക്കം പോലും പോയി കയറത്തില്ല. ഇവിടുന്ന് വണ്ടി എടുത്ത് പോകും കായംകുളത്ത് സൂപ്പർ മാർക്കറ്റ് അല്ലേ. നമ്മുടെ ഒരു വർഗ്ഗഗുണമാണ്, നമ്മുടെ ക്രിസ്ത്യാനിയുടെ മാത്രം വർഗ്ഗഗുണമാണ് അല്ലേ. അതോ ഇപ്പം പള്ളികളിൽ പോലും ഉണ്ട് അതിക്രമത്തിന്റെ ജീവിതശൈലി. വലിയൊരു അതിക്രമം നടന്ന് മൈക്കൂരിയ പള്ളി, ഈ റീസൺ ഞാൻ കൺവെൻഷനിൽ നിന്നു ചെന്നപ്പോഴേ മൈക്കൂരിയ ബ്രെഡ് ഇരിക്കുക. കഴിഞ്ഞ ആഴ്ച ദേവലോകോചും കണ്ടു. അപ്പൊ ആളെന്നെ എന്നെ കണ്ടിട്ട് ചിരിച്ചു, ഞാൻ അവനെ കണ്ടിട്ട് ചിരിച്ചു, എന്നോട് പറയാം അച്ഛൻ ഞാനല്ല അടി ഉണ്ടാക്കിയ അവനാ കേട്ടോ എന്നോട് പറയുക. നിങ്ങളെല്ലാം കണ്ടതാ മൈക്കൂരിയ പള്ളിയിലെ അടിയുടെ കാര്യം. അത് പള്ളി മാത്രമല്ല, നിൽക്കുന്ന സ്ഥലം എവിടാന്നുള്ള ബോധമില്ല, വീട്ടിൽ മുഴുവൻ ആ അതിക്രമത്തിന്റെ ജീവിത ശൈലിയാണ്. ദേവാലയത്തിൽ വരുമ്പോൾ സമാപ്രസംഗിൽ ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്, എന്താണെന്നറിയോ, ദേവാലയത്തിൽ പോകുമ്പോൾ നിന്റെ കാൽപാദങ്ങളെ നീ സൂക്ഷിച്ചു കൊള്ളണം കേട്ടോ. ചുമ്മാ ഇവിടുന്ന് കസരത്ത് കളിക്കാനുള്ള സ്ഥലമല്ല. ദേവാലയത്തിൽ പോകുമ്പോൾ നിന്റെ കുടുംബ വിഷയമോ നിന്റെ പൊളിറ്റിക്സോ നിന്റെ അഹംഭാവമോ കാണിക്കാനുള്ള സ്ഥലമല്ല, മറിച്ച് നിന്റെ കാലടികളെ കാൽപാദങ്ങളെ നീ സൂക്ഷിക്കണം. അനുഭവം നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ഇന്ന് എവിടെയും അതിക്രമത്തിന്റെ ജീവിത ശൈലിയാണ്. നാലാമത് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, ദൈവപുത്രന്മാർ മനുഷ്യപുത്രിമാരുടെ ബന്ധത്തിൽ ഏർപ്പെട്ടു, അവിശുദ്ധമായ ബന്ധങ്ങളുള്ളൊരു കാലം എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിരിക്കുക, തോന്നിയതുപോലെ ജീവിക്കുന്ന ഒരു കാലം അല്ലെ. നമ്മുടെ കാലത്തിന്റെ